ഓം ശാന്തി. നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ അത് വലിയ ഒരു ശക്തിയാണ്, മാന്ത്രിക ശക്തി പോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ ശരീരത്തിലുണ്ട് എന്നുള്ളതിൻ്റെ സ്പന്ദനം തന്നെ നമ്മുടെ സങ്കല്പശക്തിയാണ്, അത് നമ്മുടെ തോട്ട്സാണ്. ഈ തോട്ട് എനർജീനെ പണ്ട് കാലങ്ങളിൽ തന്നെ, അത് നമ്മുടെ പൂർവികരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ സാധനയിലൂടെ ഉപയോഗിക്കുമായിരുന്നു. എപ്പോഴാണോ സാധനയിലൂടെ സങ്കല്പത്തിൽ ഊർജം നിറച്ച് അവരുപയോഗിച്ചിരുന്നത്, അത് പല സിദ്ധികളായിട്ട് അവർക്ക് അനുഭവമാകുമായിരുന്നു. അതുകൊണ്ട് അവരവർക്കും മറ്റുള്ളവർക്കും സഹായങ്ങൾ ചെയ്യുമായിരുന്നു. തൻ്റെ ഇഷ്ടമൂർത്തിനെ ധ്യാനിച്ച് അതിനൊരു രൂപം നൽകി, അതിന് ജീവൻ നൽകി, അതിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുരുവിട്ട് ഉറപ്പിച്ച് അത് സിദ്ധി നേടുമായിരുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതെ പോസിറ്റീവ് അഫർമേഷൻസ് തന്നെ ആവർത്തിച്ചുരുവിട്ട് അത് ഉറപ്പിക്കുകയാണ്, അങ്ങനെ സിദ്ധിയായി മാറുകയാണ്. എപ്പോഴാണോ പവിത്ര ശക്തികളെ സ്വാധീനിക്കാൻ അഥവാ സ്വന്തമാക്കാൻ വേണ്ടി ഇത്തരം സാധനകൾ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഉപാസന എന്നൊക്കെ പറയും. എപ്പോഴാണോ അങ്ങനെയുള്ള ഉപാസന ചെയ്യുന്നത്, സാധന ചെയ്യുന്നത്, അത് മന്ത്രോച്ചാരണമായി മാറും. വളരെ മന്ത്രിക്കുന്ന ശബ്ദത്തിലാണ് അവരത്, പുറത്താർക്കും കേൾക്കാൻ പറ്റാതെ നമ്മൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഉരുവിട്ടുകൊണ്ടാണ് അത്തരം മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാറ്. പക്ഷേ ഇതേ സാധന തന്നെ എപ്പോഴാണോ നെഗറ്റീവ് ശക്തികളെ അഥവാ അപവിത്രമായ ശക്തികൾ, അപവിത്രമായ കാര്യങ്ങൾക്ക് വേണ്ടി, മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് നമ്മൾ ദുർമന്ത്രവാദം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പലരും കേട്ട് അനുഭവിച്ചും കേട്ടും അറിഞ്ഞുള്ള കാര്യങ്ങളാണ്. അത് ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എനർജി എന്തായാലും രണ്ട് വിധമുണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജി, മറ്റൊന്ന് നെഗറ്റീവ് എനർജി. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ പ്രകാശമുള്ള പോലെ, സൂര്യ അസ്തമിക്കുമ്പോൾ അത് ഇരുട്ടായി മാറുന്നത് പോലെ, രണ്ടുതരം ഊർജ്ജമാണ്. നമ്മൾ കേൾക്കുന്ന പോസിറ്റീവ് ഇൻഫോർമേഷൻസ് അത് നമുക്ക് സന്തോഷം നൽകും, ഉന്മേഷം ഉത്സാഹം നൽകും, എന്തും ചെയ്യാൻ നമ്മളെ സന്നദ്ധരാക്കും. അതേസമയം നെഗറ്റീവ് ഇൻഫോർമേഷൻസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കുള്ള ഉത്സാഹം കൂടി നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതാകുന്ന രീതിയിൽ, തളർന്നു പോകുന്ന രീതിയിൽ നമ്മുടെ ഊർജം ശേഷിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ നമ്മുടെ സങ്കല്പശക്തികൾ നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല സങ്കല്പങ്ങളെ അഥവാ പോസിറ്റീവ് സങ്കല്പങ്ങളെ, ശ്രേഷ്ഠ സങ്കല്പങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പ്രബല വ്യക്തിത്വങ്ങളായി നമ്മളെ മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് വെച്ചാൽ ഉറപ്പിക്കുക എന്നർത്ഥം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുക, അത് പവിത്രമായ കാര്യമാകുമ്പോൾ, ശ്രേഷ്ഠമായ സങ്കല്പമാകുമ്പോൾ അതാണ് പോസിറ്റീവ് അഫർമേഷൻസ്. ശരിക്കും പറഞ്ഞാൽ ശുഭമായ കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കുക. അത് കേൾക്കാൻ പറയുന്നതിനേക്കാളും സുഖമാണ് അല്ലേ, പോസിറ്റീവ് അഫർമേഷൻസ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥം ഇതാണ്, ശ്രേഷ്ഠ സങ്കല്പങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിച്ച് ചിത്തത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതൊക്കെ അത്തരം കാര്യങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ടു പോകും. ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാവുകയും അതറിയാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവങ്ങളായി മാറി, നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ നമ്മളെ വാർത്തെടുക്കും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്ന ആ പോസിറ്റീവ് അഫർമേഷൻസ്, ശുഭമായി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ആ പ്രക്രിയ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാക്കും, പ്രബലമായ വ്യക്തിത്വങ്ങളായി നമ്മളെ മാറ്റും. ഇത് പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് രോഗാവസ്ഥ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ അഥവാ തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പലർക്കും ഇത്തരം പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള അനുഭവം സിസ്റ്റർക്കുണ്ട്. മാനസിക രോഗാവസ്ഥ കൊണ്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് എവിടേക്കോ എത്തിച്ചേർന്ന, ഇനി അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ വയ്യ, ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ വയ്യ, അങ്ങനെയുള്ളവർ, വിദ്യാർത്ഥികളായിട്ട് മുന്നോട്ട് പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളവർ, അവർക്കൊക്കെ ഇത്തരം പോസിറ്റീവ് അഫർമേഷൻസ് കേൾക്കുമ്പോൾ വളരെ സാധാരണമാണെന്ന് തോന്നുന്ന ശബ്ദങ്ങളാണ്, പക്ഷെ മഹത്തായ അഫർമേഷൻസാണ്. അതിനെ പറയാൻ പോലും ശക്തിയില്ലാത്ത പലവർ, അവർക്കൊക്കെ അത് എഴുതാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. പറയാനുള്ള ശക്തിയില്ലാത്തവർ, അവർ ഒരു പുസ്തകത്തിൽ അത് 108 പ്രാവശ്യം എഴുതുന്ന സമയത്ത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒന്നിച്ച് ഏകാഗ്രമായി പ്രവർത്തിക്കും.
അത് അവർ പോലും അറിയില്ല. ആ പ്രവർത്തനത്തിലൂടെ അവരുടെ ഉള്ളിലത് പിന്നീട് പറയാനുള്ള ശക്തിയായി മാറുകയും അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ കേസുകളുണ്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയവർ, ഗവൺമെൻറ് ജോലി തുടർന്ന് ചെയ്തു പോയവർ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ. അതായത് ഈ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പിക്കും, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് എന്നതിൻ്റെ അർത്ഥം ശുഭമായ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങളെ ആവർത്തിച്ച് ഉരുവിട്ട് ഉറപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യ മനസ്സിലൂടെ ഒഴുകുന്ന സങ്കല്പങ്ങൾ അത് 80% നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാകാനിരിക്കുന്ന ആ സങ്കല്പങ്ങളെ നമ്മളുടെ ഉള്ളിലേക്ക് ശ്രേഷ്ഠ സങ്കല്പങ്ങളാക്കി മാറ്റുമ്പോൾ ജീവിതം എന്നും വിജയമായി മാറും, അല്ലെങ്കിൽ എപ്പോഴും സക്സസ്ഫുള്ളായി മാറും. അതിനുവേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശുഭസങ്കല്പങ്ങൾ, ശ്രേഷ്ഠ സങ്കല്പങ്ങൾ, നല്ല വിചാരങ്ങൾ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഈ നിറയ്ക്കുന്ന സങ്കല്പം നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് വലിയൊരു സങ്കല്പശക്തി, അത് മാജിക് പവറായി മാറുകയും കർമ്മങ്ങളെ അത്ഭുതങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. പക്ഷേ ഇതുതന്നെ ഇതിൻ്റെ നേരെ വിപരീതമായി പ്രവർത്തിച്ചാലോ? പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ അത്രയും ശക്തമാക്കുമെങ്കിൽ ഇത് നേരെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്ന് ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ ലോകത്ത് കാണുമ്പോൾ അധികവും നമ്മൾ കാണുന്ന സാഹചര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളെ പെട്ടെന്ന് സ്വീകരിക്കാനാണ്. അതറിയാതെ തന്നെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പോവുകയും അത് സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമ്പർക്കം കൊണ്ടോ ഈ അഫർമേഷനാണെന്ന് ചെയ്യുന്നിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ അത് വീണ്ടും വീണ്ടും പറയുകയും പ്രവർത്തിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടും. നിങ്ങളെന്ന് നോക്കിയിട്ടുണ്ടോ, ഇന്നത്തെ ജനതയിൽ എത്രയോ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും അവരധികം നെഗറ്റീവായി ചിന്തിക്കും. ഒരു 150 വർഷം മുന്നൊക്കെ ഇതേ ഭാരതത്തിൽ, ഇതേ ലോകത്തിലുണ്ടായിരുന്ന നമ്മുടെ ഭാരതത്തിലെ വലിയ വലിയ വ്യക്തിത്വങ്ങൾ അവരുപയോഗിച്ചിരുന്ന അവരുടെ ശക്തിയുടെ, മാനസിക ശക്തിയുടെ 10% പോലും ഇന്നത്തെ ജനതയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവരതിന് മുന്ന് തന്നെ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ജീവിതത്തിൽ എത്രയോ വലിയ ദുഃഖത്തിന് അടിമയും മാറുകയാണ്. കാരണം അവരറിയാതെ ആ നെഗറ്റീവ് എഫർമേഷൻസ് അവരുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും പറയുന്നതായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ നെഗറ്റീവ് എനർജി അവരറിയാതെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് നെഗറ്റീവ് എനർജി നമ്മളറിയാതെ തന്നെ അഫർമേഷൻ ചെയ്തു പോവും. പക്ഷേ പോസിറ്റീവ് അഫർമേഷൻ അത് നമ്മളറിഞ്ഞുകൊണ്ട് ബോധപൂർവം പരിശ്രമിച്ചാൽ മാത്രമേ അതിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയം നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ പോസിറ്റിവിറ്റിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. നെഗറ്റീവാവുന്ന സമയം പലപ്പോഴും സങ്കടം കൊണ്ട്, ഫീലിംഗ് കൊണ്ട്, സാഹചര്യങ്ങളിലെ പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശക്തി കുറവുകൊണ്ടായിരിക്കും. കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും ദിവസങ്ങളോളം ചിലവഴിക്കുമ്പോൾ ആ ഫീലിംഗ്, ഇന്ന് ഞാൻ എന്ത് കാര്യം കൊണ്ടാണോ കരഞ്ഞ് വിഷമിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഫീലിംഗ് വലിയൊരു ഊർജ പ്രവാഹമാണ്. നാളെ അതേപോലെ അതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത്, മൂഡ് ഓഫ് ആകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മളുടെ ഫീലിങ്ങിൽ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അത് കൂടുതൽ അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. അത് വീണ്ടും വീണ്ടും ജീവിതത്തിനെ ജീവിക്കേണ്ടെന്ന് തോന്നുന്ന രീതിയിലേക്ക് എത്തിച്ചേർക്കും. അതുകൊണ്ട് നെഗറ്റീവാകുന്ന കാര്യങ്ങൾ അറിയാതെ സംഭവിക്കും. പക്ഷേ അറിയാതെ സംഭവിച്ചാലും അറിഞ്ഞ് സംഭവിച്ചാലും അനുഭവം നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ പോസിറ്റീവ് അഫർമേഷൻസ്, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങളെ എങ്ങനെ നിങ്ങൾ സംഭരിക്കണം, അതിനെ വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കണം. കാരണം നമ്മളെല്ലാവരും ക്രിയേറ്റീവായിരിക്കുന്ന ഊർജമാണ്. ഈ ഊർജത്തിൻ്റെ യാത്ര ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിവിടെ അവസാനിക്കുന്നില്ല, തുടർക്കഥയെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ എന്നും സുഖം അനുഭവിക്കാൻ വേണ്ടി സിറ്റുവേഷൻസ് എന്താകുമ്പോഴും പോസിറ്റീവ് തോട്ട്സിനെ നമ്മുടെ ചിത്തത്തിൽ നിറയ്ക്കുകയും അത് നല്ല നല്ല അഫർമേഷൻ സെലക്ട് ചെയ്ത് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നന്മയും സുഖവും ഉണ്ടായിരിക്കും.
അഫർമേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ സമയമാണ്. അതാണ് രാത്രി ഉറങ്ങുന്നതിന് മുന്നുള്ള 10 മിനിറ്റ്. അതുപോലെ രാവിലെ ഉണർന്ന ഉടനെയുള്ള 10 മിനിറ്റ്. ഈ രണ്ട് സമയമാണ് പോസിറ്റീവ് അഫർമേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ അഫർമേഷൻ ചെയ്യുന്ന നമ്മളുടെ സങ്കല്പങ്ങൾ ചിത്തത്തിൻ്റെ ഭാഗമാകുകയും അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുകയും അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾ സ്വീകരിക്കുന്ന അഫർമേഷനും വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ വർത്തമാന അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ, ആയിത്തീരേണ്ടത് എന്താണോ, നമ്മൾ വേണ്ടത് എന്താണോ, അത്തരം സങ്കല്പമായിരിക്കണം. അതായത്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സംതൃപ്തനാണ്. ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങൾ, ഏറ്റവും പവർഫുള്ളായ സങ്കല്പം, ഈ ഏതൊരു സങ്കല്പത്തിനെയും ശക്തമാക്കാൻ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഏറ്റവും പവർഫുൾ പോസിറ്റീവ് അഫർമേഷനാണ്. സിസ്റ്റർ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ആ അഫർമേഷൻ പറയുന്നേക്കാൾ തൊട്ട് മുന്നേ നിങ്ങൾ ആഡ് ചെയ്യുക, ഞാൻ സർവശക്തിവാൻ്റെ കുട്ടി, മാസ്റ്റർ സർവശക്തിവാനാണ്, വിജയം എൻ്റെ ജന്മാവകാശമാണ്. നെക്സ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ വിദ്യാസമ്പന്നനാണ്. ഇങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് സ്വന്തമാക്കേണ്ട കാര്യം, ഈ അഫർമേഷൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയ ആഗ്രഹിക്കുന്നേക്കാൾ ഉയർന്ന രീതിയിൽ സമ്പന്നവും ഐശ്വര്യപൂർണവുമായി തീരും. നിങ്ങളുടെ ജീവിതം അങ്ങനെ വളരെ മനോഹരമായ, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരെയും ആഗ്രഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുത ജീവിതമായി തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.